മലയാളം എക്സ്പ്രസിന്റെ ദൈനംദിന വാർത്താ ചർച്ചാധിഷ്ഠിത പരിപാടിയായ ബിഗ് ബീറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന വിഷയം, അതായത് ഒരുപക്ഷെ മനുഷ്യ മനസാക്ഷിയെ ഒന്ന് പിടിച്ചുലച്ച ഒരു സംഭവവുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ വലിയ ചർച്ചാ വിഷയമാകുകയും മന്ത്രി ജി സുധാകരൻ ഈ വിഷയത്തിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥയെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞു. ക്യാൻസർ രോഗിയെ രജിസ്ട്രേഷൻ വകുപ്പിൽ കട്ടപ്പന രജിസ്ട്രേഷൻ ഓഫീസിലെത്തിയ ക്യാൻസർ രോഗിയായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ മൂന്നാം നിലയിലേക്ക് കയറ്റിയതിനു ശേഷം മാത്രമാണ് നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചൊരു സംഭവം ഉണ്ടായി. വളരെ വിമർശനമുണ്ടാകുന്നുണ്ട്. പരാതി കിട്ടിയ ഉടനെ മന്ത്രി നടപടി സ്വീകരിച്ചിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് രോഗികളോടെങ്കിലും കുറച്ച് മനുഷ്യത്വപരമായി ഇടപെട്ടുകൂടെ എന്നുള്ളതാണ് നമ്മൾ ഉയർത്തുന്ന ചോദ്യം. ഈ വിഷയത്തിൽ ഇന്ന് നമ്മളോടൊപ്പം പ്രതികരണവുമായി എത്തുന്നു പ്രൊഫസർ, മന്ത്രിയും ഒപ്പം മുൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനും കൂടിയായിരുന്ന ശ്രീ കെ വി തോമസ്, ഒപ്പം എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റായ പ്രേംകുമാർ, ഇതോടൊപ്പം തന്നെ ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം സാക്ഷിയായിരുന്ന ഇടുക്കി ജില്ലയിലെ കരുണാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായ ശ്രീ ടോമി പ്ലാവോയ്ക്കലാണ് നമ്മളോടൊപ്പം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും ചർച്ചയിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പം ആദ്യം നമുക്ക് ഈ വിഷയത്തിൽ ഡയറക്റ്റ് ആയിട്ട് ഇടപെട്ടിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റായ ടോമിയിൽ നിന്ന് തന്നെ നമുക്ക് ചർച്ച ആരംഭിക്കാം. ടോമി, കേൾക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നു. ഇന്നലത്തെ ഈ കഴിഞ്ഞ 6-ാം തീയതി നടന്ന ഒരു സംഭവം, അതായത് സനൂഷ് എന്നൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹത്തിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ, എനിക്ക് തോന്നുന്നു ടോമിയുടെ ചില സാങ്കേതിക പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, അദ്ദേഹത്തിന് കേൾക്കാൻ കഴിയുന്നില്ലെന്ന് തോന്നുന്നു. എന്തായാലും ശ്രീ മുൻ മന്ത്രി കൂടിയായ ഒപ്പം ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടിയായ ശ്രീ കെ വി തോമസിലേക്ക് നമുക്ക് എത്താം. ശ്രീ കെ വി തോമസ്, ഒരുപക്ഷെ നമ്മുടെ മനസാക്ഷിയെ വല്ലാതെ നോവിച്ചൊരു സംഭവമാണ്. ഒരു മുൻപ് ഒരു അധ്യാപകനാണ്, ഒരു സർക്കാർ സർവീസിൽ നിന്നൊരു വ്യക്തിയാണ്, ഒപ്പം ഒരു ജനപ്രതിനിധിയായിട്ട് മാറി അങ്ങേക്ക് സർക്കാർ സർവീസിൽ ഇരിക്കുന്ന ഒരു അനുഭവം ഒപ്പം ഒരു ജനപ്രതിനിധിയായി മാറുമ്പോൾ ഉണ്ടാകുന്ന അനുഭവം തമ്മിൽ ചോദിച്ചാൽ ഒരുപക്ഷെ വിശദീകരിക്കാൻ കഴിയും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഈ വിഷയത്തെ എങ്ങനെയാണ് അന്ന് നോക്കിക്കാണുന്നത്? നിരന്തരമായി ബന്ധപ്പെടേണ്ടത് സമാനമായ ഒരു ബന്ധപ്പെടൽ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനോട് മറുപടി പറയേണ്ടി വരും, ജനങ്ങളോട് മറുപടി പറയേണ്ടി വരും. പക്ഷെ അവർക്കൊരു അംഗീകാര സമൂഹത്തിനുണ്ട്. അങ്ങനെയുള്ള ഒരു വിഭാഗം ജനങ്ങളോടുള്ള കമ്മിറ്റ്മെന്റ് അത് പരമാവധി ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ വേണം ചെയ്യാൻ. അതുകൊണ്ടാണ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ എന്തെങ്കിലും ചെറിയ തെറ്റുകൾ വന്നാൽ പോലും അത് പൊതുവെ പുറത്തു വരുന്നത്. രാഷ്ട്രീയ പ്രവർത്തകരെ സമാനമാണ്. പക്ഷെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവരേതെങ്കിലും സന്ദർഭത്തിൽ ഒരു പൊതുവിധിക്ക് വിധേയരാകുന്ന ആളുകൾ, ഇപ്പൊ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലാവാം അല്ലാത്ത സന്ദർഭത്തിലാവാം, അവർക്കൊരു അവരെ അവരെ നോക്കാനും അവരെ വിധിക്കാനും ഒരു സംവിധാനമുണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരതല്ല. സർക്കാർ ഉദ്യോഗസ്ഥന് സർക്കാരിനോടാണ് ഉത്തരവാദിത്തമുള്ളത്. സർക്കാരാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. എന്തായാലും രണ്ടു വിഭാഗവും, അത് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിലും പൊതുപ്രവർത്തകരാണെങ്കിലും ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ളവരാണ്, ജനങ്ങളോട് പ്രതിബദ്ധതയുള്ളവരാണ്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്രമാത്രം അവരോട് കനിവോട് ചെയ്യാൻ കഴിയുമോ, മാത്രമല്ല ഒരു സഹായം കൊടുക്കുമ്പോൾ സമയബന്ധിതമായി കൊടുക്കാൻ കഴിയണം. അത് താമസിച്ചു പോയാൽ ആ സഹായം ആവില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളിലൊക്കെ പ്രത്യേകിച്ച് കേരളത്തെ പോലെ ഇത്രമാത്രം പത്രമാധ്യമങ്ങളും ഇലക്ട്രോണിക് മാധ്യമങ്ങളും വളരെ ശക്തമായി നിൽക്കുന്ന സന്ദർഭത്തിൽ കുറെ കൂടി പ്രതിബദ്ധതയോടുകൂടി ഈ കാര്യങ്ങൾ ചെയ്യാൻ രണ്ടു കൂട്ടർക്കും ബാധ്യതയുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്കും പൊതുപ്രവർത്തകർ. വ്യക്തമാണ് ശ്രീ കെ വി തോമസ്. ഈ വിഷയത്തിൽ ഇപ്പോൾ ഏറ്റവും വിശദമായി നമ്മളോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുന്നതാണ് ശ്രീ ടോമി പ്ലാവ് നടൽ. ഈ പഞ്ചായത്തിലെ, അതായത് സുനീഷ് വർക്ക് ചെയ്തിരുന്ന പഞ്ചായത്തിലെ പ്രസിഡന്റ് കൂടിയാണ് ഈ ടോമി. അപ്പോ അദ്ദേഹത്തിന് ഇതിനൊക്കെ സംബന്ധിച്ച് അന്നത്തെ ദിവസം ഒരു ദൃശാക്ഷി കൂടിയാണ്, ഈ സംഭവ വികാസങ്ങൾക്കെല്ലാം കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക്. ഏത് നിലയിലായിരുന്നു ഈ സംഭവ വികാസങ്ങൾ ഉണ്ടായത്? അതൊന്ന് ചുരുക്കി പറയാമോ ശ്രീ ടോമി?
അദ്ദേഹത്തിന്റെ സംഭാഷണത്തിൽ ചില സാങ്കേതിക തടസ്സമുണ്ടെന്ന് കരുതുന്നു. മൈക്ക് ഓൺ ചെയ്തിട്ടില്ല എന്ന് ശ്രീ ടോമി, ആ മൈക്ക് ഒന്ന് ഓൺ ചെയ്താൽ, മൈക്ക് ഓൺ ചെയ്തിട്ടില്ല, മൈക്ക് ഒന്ന് ഓൺ ചെയ്താൽ ഫോൺ ഓഡിയോയിൽ കിട്ടുന്നില്ല, ഫോണിന്റെ മൈക്ക് ഒന്ന് ഓൺ ചെയ്താൽ. ആ ഓക്കെ, ആ ഇപ്പോൾ കേൾക്കാം, പറഞ്ഞു. കഴിഞ്ഞ ഗരുണാപുരം പഞ്ചായത്തിൽ ജോയിൻ ചെയ്തത് ഒരു മാസക്കാലമേ കഴിഞ്ഞ ഗരുണാപുരം പഞ്ചായത്തിൽ അദ്ദേഹത്തിന് ജോലി ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. ആ സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ അസുഖം സ്ഥിരീകരിക്കപ്പെടുകയും വിവിധ ആശുപത്രികളിലൂടെ ചികിത്സയുമായി പോവുകയും ചെയ്തു. കഴിഞ്ഞ 15 ദിവസങ്ങൾക്ക് മുമ്പ് മറ്റ് ചികിത്സകൾ കൊണ്ടൊന്നും പരിഹരിക്കപ്പെടാൻ കഴിയാത്ത വിധം രോഗം മൂർച്ഛിച്ച സാഹചര്യത്തിൽ പാലിയേറ്റീവിലേക്ക് അദ്ദേഹം എത്തുകയും ഇടുക്കി ജില്ലയിലെ മുരിക്കാശ്ശേരി സെന്റ് അൽഫോൺസ ഹോസ്പിറ്റലിലുള്ള പാലിയേറ്റീവ് സംവിധാനത്തിൽ അദ്ദേഹം അഡ്മിറ്റ് ആവുകയും ചെയ്തു. കാരണം മറ്റ് ചികിത്സകളൊന്നും ഇനി ക്രിയാത്മകമായി ഭരിക്കുകയില്ല എന്നൊരവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹത്തിന്റെ സർവീസുമായി ബന്ധപ്പെട്ട് കട്ടപ്പന PSC ഓഫീസിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി അദ്ദേഹം ഞാനടക്കമുള്ള ആളുകളുടെ സഹായം അഭ്യർത്ഥിക്കുകയും കരുണാകരൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാനും എൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി എൻ്റെ പഞ്ചായത്തിലെ ജീവനക്കാർ അടങ്ങുന്ന 4-5 ആളുകൾ ഉൾപ്പെടെ ഞങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞ വ്യാഴാഴ്ച മുരിക്കാശ്ശേരി ആശുപത്രിയിൽ എത്തുകയും അവിടെ നിന്ന് ഒരു ആംബുലൻസ് അറേഞ്ച് ചെയ്ത് കട്ടപ്പന PSC ആശുപത്രി PSCയിൽ കൊണ്ടുവരികയും ചെയ്തു. PSC ഓഫീസിൽ കട്ടപ്പന ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ 4-ാം നിലയിലാണ് പ്രവർത്തിക്കുന്നത്. താഴെ ആംബുലൻസ് വന്ന വിവരം ഞങ്ങൾ അറിയിച്ചപ്പോൾ തന്നെ ജില്ലാ ഓഫീസർ അടക്കം ഒരു 5 പേരടങ്ങുന്ന ടീം താഴേക്ക് വരികയും വന്ന് അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ക്രമീകരിക്കേണ്ട കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ക്രമീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ സമയം ഏതാണ്ട് ഒരു ഉച്ച കഴിഞ്ഞൊരു 2:30-3 മണി സമയത്താണ്. അപ്പൊ അദ്ദേഹത്തെ തിരിച്ച് മുരിക്കാശ്ശേരിയിൽ എത്തിക്കേണ്ട ഉത്തരവാദിത്വം കൂടി ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട സമയത്താണ് അദ്ദേഹത്തിന്റെ ഭാര്യ ഞങ്ങളോട് സംസാരിക്കുന്നത്. അവരുടെ സുനീഷിന്റെ അവസാന കാലഘട്ടം എന്ന നിലയിലുള്ള മുൻധാരണയോടുകൂടി തന്നെ വസ്തു സംബന്ധമായ ചില ക്രമീകരണങ്ങൾ ചെയ്യുവാൻ ആധാരമെടുത്ത് ഓഫീസുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കട്ടപ്പന ഇടുക്കി കവലയിലുള്ള സബ് രജിസ്ട്രാർ ഓഫീസിൽ ജസ്റ്റ് ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്, ഒരു 10-20 മിനിറ്റ് താമസമുണ്ട്. അപ്പോൾ ഞങ്ങളുടെ എന്തെങ്കിലും ഇടപെടലുണ്ടോ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. കുഴപ്പമില്ല, മുൻകൂട്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് സൂചിപ്പിച്ചു. അപ്പൊ ഞങ്ങളാരും ഭക്ഷണം കഴിച്ചിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഉച്ച സമയം ആയതുകൊണ്ട് എന്നാ ഞാൻ പഞ്ചായത്ത് സെക്രട്ടറി ജീവനക്കാരെ ഞങ്ങളെന്നാ ജസ്റ്റ് ഭക്ഷണം കഴിക്കാനായി പോയി. ഭക്ഷണം കഴിച്ചൊരു തീരാറാകുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ വൈഫ് വിളിക്കുന്നത്. 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് പ്രസിഡന്റെ ഒന്ന് വരാറായോ, സബ് രജിസ്ട്രാർ ഓഫീസിന്റെ 1-ാം നിലയിൽ ആംബുലൻസ് എത്തി, 2-ാം നിലയിലാണ് ഓഫീസ് പ്രവർത്തിക്കുന്നത്, അവിടെ നിന്നും രജിസ്ട്രാർക്ക് താഴേക്ക് വരാൻ കഴിയില്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ആധാരമെഴുത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളാണ് ഈ വിവരം അവരോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് മുകളിലേക്ക് സുനീഷിനെ എടുത്തുകൊണ്ട് പോകേണ്ട സാഹചര്യമാണ്, വരാൻ കഴിയുമോ. ഞങ്ങൾ ഞങ്ങൾ ഉടൻ വരികയാണ്, നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട, ഞങ്ങൾ വന്ന് ഓഫീസറോട് സംസാരിക്കാം, സംസാരിച്ച് കാര്യങ്ങൾ ആംബുലൻസിൽ തന്നെ കൊണ്ടുവരാൻ വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ചെല്ലുകയും ചെയ്തു. പക്ഷേ സബ് രജിസ്ട്രാർ തിരക്ക് പിടിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ കൊണ്ട് വന്ന ആംബുലൻസിന്റെ ഡ്രൈവറും ഡ്രൈവറിനോടൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറിന്റെ മകൻ 10-ാം ക്ലാസ്സിൽ എക്സാം കഴിഞ്ഞ ആളാണ്. ആ മകനും സുനീഷിന്റെ മാതാവും ഭാര്യയും കൂടി ഒരു കസേരയിലിരുത്തി ഈ പറഞ്ഞ 2-ാം നിലയിൽ എത്തിച്ച് സബ് രജിസ്ട്രാറുടെ മുമ്പിൽ സൈൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. ഞങ്ങൾക്ക് ആ സമയം എന്ന് പറഞ്ഞാൽ വളരെ വേദനയുണ്ടായ ഒരു സമയമാണ്. കാരണം ഞങ്ങളൊരു 5 മിനിറ്റ് മുമ്പ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് സംഭവിക്കില്ലായിരുന്നു. ഞങ്ങൾ അദ്ദേഹം ഈ മേഡത്തിനെ വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ നേരിട്ട് കണ്ട് പറഞ്ഞ് കാര്യങ്ങൾ വ്യക്തമാക്കി താഴെ കൊണ്ടുവരാൻ ശ്രമിക്കുമായിരുന്നു. ഏതായിരുന്നാലും ശരി, ഞാൻ അവിടെ വിവരങ്ങൾ തിരക്കിയപ്പോൾ ആധാരമെടുത്ത് എന്ന ആളോട് പറഞ്ഞത് എൻ്റെ ചേംബറിന്റെ മുമ്പിൽ എത്തിക്കാതെ ഞാൻ ഒരിടത്തേക്കും വന്ന ആരുടെയും ഒപ്പിടില്ല, എനിക്കതിൻ്റെ ആവശ്യമില്ല, നിയമത്തിൽ അത് പറഞ്ഞിട്ടുമില്ല എന്ന വളരെ ധാർഷ്ട്യത്തോടു കൂടിയ സംസാരം നടത്തി. സുനീഷിന്റെ മാതാവ് ആ സമയത്ത് ഈ ആധാരമെടുത്തുകാരനോട് ചോദിച്ചു, ഞങ്ങൾ വന്ന് ഈ മേഡത്തിന്റെ കാല് പിടിച്ചാൽ ഒന്ന് താഴേക്ക് ഇറങ്ങി വരുമോ എന്ന ചോദ്യം ചോദിച്ച വേദനാജനകമായ സാഹചര്യം വരെ ഉണ്ടായി. പക്ഷെ ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ അവിടെ ഒരു ബഹളത്തിനോ ഉച്ചപ്പാടിനോ ഒന്നും അല്ല ശ്രമിച്ചത്. ഞങ്ങൾക്ക് വളരെ അവശതയിൽ കഴിയുന്ന ഞങ്ങളുടെ സഹപ്രവർത്തകനായ സുനീഷിനെ തിരിച്ച് പാലിയേറ്റീവിൽ എത്തിക്കുക എന്ന ഒരു വലിയ ചിന്തയാണ് ഞങ്ങളുടെ മനസ്സിലുണ്ടായത്. നിങ്ങളുടെ
മാനുഷികമായ ധർമ്മം കുറെ കൂടി ഉത്തരവാദിത്തപൂർവ്വം നിർവഹിക്കേണ്ടതായിരുന്നു എന്ന സൂചന മാത്രം അവരോട് സംസാരിച്ചിട്ട് സുനീഷിനെ കൊണ്ട് ഞങ്ങൾ തിരിച്ച് പാലിയേറ്റീവ് മുരിക്കാശ്ശേരി ആശുപത്രിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. നിങ്ങൾ അവിടെ ഈ പി എസ് സിയിൽ ഉൾപ്പെടെ കൊണ്ടുപോകുമ്പോഴും വളരെ അവശ നിലയിലായിരുന്നു ഈ സുനീഷ്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന സാഹചര്യം, പരസഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്ന സാഹചര്യം പോലും അല്ലായിരുന്നു സുനീഷിന്. ആ കാര്യം അവർ അറിയിച്ചിട്ട് പോലും ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇടപെടൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. വളരെ വേദനാജനകമായ സാഹചര്യമാണ്. കാരണം എന്റെ ചേംബറിൽ എത്തിയില്ലെങ്കിൽ എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്രമീകരിക്കാൻ കഴിയില്ല. എനിക്ക് താഴേക്ക് ഇറങ്ങിയാലും വഴിയില്ല, ഒരു നില മാത്രം ഇറങ്ങിയാൽ മതി. ഒന്നാം നിലയിലും രണ്ടാം ഗ്രൗണ്ട് ഫ്ലോറിലും ഒന്നാം നിലയിലും വാഹനം എത്തുന്ന രീതിയിലുള്ള ഭൂപ്രകൃതി ആ കെട്ടിടത്തിനുണ്ട്. രണ്ടാം നിലയിലാണ് ഈ ഓഫീസ് ഉള്ളത്. ഒരു 10-15 ചുവട് ഇറങ്ങിയാൽ ഈ ആംബുലൻസിൽ എത്താൻ കഴിയും. അത് ഈ സ്ഥാപനത്തിന്റെ കോമ്പൗണ്ടാണ്. എന്നിട്ട് കൂടി അവർ അതിന് തയ്യാറായില്ല എന്നുള്ളതാണ് നമ്മളെ വേദനയോടെ ആ വിഷമത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോ ഈ വിഷയത്തിൽ തുടരുക ശ്രീ ടോമി. ഇതോടൊപ്പം തന്നെ എൻ ജി ഒ യൂണിയന്റെ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ പ്രേംകുമാർ കൂടി ചേരുകയാണ്. ശ്രീ പ്രേംകുമാർ, കേൾക്കാമെങ്കിൽ ഇപ്പോൾ ഒരു വലിയ വിശദീകരണം അങ്ങ് കേട്ടു എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു നേർ സാക്ഷിയാണ്, ഒരു സർക്കാർ ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്നുണ്ടായ അതിഗുരുതരമായ ഒരു സംഭവമാണ്. നിയമങ്ങൾ എല്ലാം പലതരത്തിലുള്ള നിയമങ്ങളുണ്ട്, രജിസ്ട്രാർ നിയമങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനപ്പുറം മാനുഷിക പരിഗണന എന്നൊരു സംഭവം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വേണ്ടേ? എന്താണ് സംഘടനയുടെ അഭിപ്രായം? കേൾക്കാം പറഞ്ഞോളൂ പറഞ്ഞോളൂ തുടർന്നോളൂ കേൾക്കാം. ഈ അതീവ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോ പഞ്ചായത്ത് പ്രസിഡന്റ് അതിന്റെ ഒരു നേർചിത്രം ഈ ചർച്ചയിൽ അവതരിപ്പിക്കുകയുണ്ടായി. സമൂഹ മനസാക്ഷിയെ മരവിപ്പിച്ച മനസാക്ഷി മരവിച്ചിട്ടില്ലാത്ത എല്ലാവരിലും വലിയ ദുഃഖമാണ് ഈ പ്രശ്നവുമായി ബന്ധപ്പെടുത്തി ഉയർന്നു വന്നിട്ടുള്ളത്. സംഘടനകൾക്ക് മാത്രമല്ല, കേരളത്തിലെ മനുഷ്യ സ്നേഹം കൊണ്ടു നടക്കുന്ന ഒരാൾക്ക് പോലും അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് കട്ടപ്പന സബ്രിഷാർ ജയലക്ഷ്മിയുടെ ഭാഗത്തും ഉയർന്നു വന്നിട്ടുള്ളത്. സംഘടന എന്ന നിലയ്ക്ക് ഇത്തരം നടപടികളോട് കർശനമായ നിലപാട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥക്കെതിരെ എടുക്കണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ നിലപാട്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇത് സോഷ്യൽ മീഡിയയിൽ ചർച്ച ആയ ഉടൻ തന്നെ ബഹുമാനപ്പെട്ട ഈ പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ബഹുമാനപ്പെട്ട സുധാകരൻ മിനിസ്റ്റർ ഈ പ്രശ്നത്തിൽ നേരിട്ടിടപെടുകയും അവരുടെ കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് ഈ ജയലക്ഷ്മിയെ സബ് രജിസ്ട്രാറെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഒരു ഇത് ഒരു ജീവനക്കാരി ചെയ്ത ഒരു നടപടി എന്ന് മാത്രമല്ല, കേരളത്തിന്റെ സിവിൽ സർവീസ് സമൂഹത്തിനാകെ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. ഇങ്ങനെ തെറ്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ കൂടെ നിൽക്കാൻ വേണ്ടി സംഘടനകളോ അതല്ലെങ്കിൽ ഗവൺമെന്റോ തയ്യാറാവുകയില്ല. അതുകൊണ്ട് തന്നെ സസ്പെൻഷനിൽ മാത്രമല്ല, ഈ പ്രസ്തുത ജീവനക്കാരിയെ സർവീസിൽ നിന്ന് പുറത്താക്കുന്നടക്കമുള്ള നടപടി സ്വീകരിക്കാൻ, അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നികുതി വകുപ്പ് ജോയിന്റ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തുന്ന സമീപനം കൂടി സ്വീകരിച്ചിട്ടുണ്ട്. കേരള എൻ ജി ഒ യൂണിയനെ സംബന്ധിച്ച് കേരളത്തിലെ ഒരു സർവീസ് സംഘടനയ്ക്കും ഇത്തരം പ്രവൃത്തികളെ ഉദ്യോഗസ്ഥന്മാരെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ വേണ്ടി കഴിയുകയില്ല. ജനങ്ങളാണ് യജമാനന്മാർ എന്ന സന്ദേശം മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ ഉദ്യോഗസ്ഥർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഒന്ന് താഴോട്ട് ഇറങ്ങി വന്നാൽ ആകാശം ഒന്നും ഇടിഞ്ഞു വീഴാറില്ല. കാരണം ഇത്തരത്തിലുള്ള രജിസ്റ്റർ ഓഫീസിലെ ഉദ്യോഗസ്ഥന്മാർ വീടുകളിൽ പോയി രജിസ്ട്രേഷൻ നടത്തുന്ന അനുഭവമുണ്ട് നിയമപ്രകാരം തന്നെ. അങ്ങനെ ഈ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇടപെട്ട ഒരു കേസിൽ ഒന്ന് താഴോട്ട് ഇറങ്ങി വരാൻ തയ്യാറാവാത്ത രജിസ്ട്രാറുടെ നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുകയില്ല. കർശന നടപടി ഗവൺമെന്റ് ഇപ്പൊ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. അത് മാത്രമല്ല, കർശനമായ നടപടി ഈ ഉദ്യോഗസ്ഥർക്കെതിരെ എടുക്കണമെന്ന് തന്നെയാണ് കേരള എൻ ജി ഒ യുടെ നിലപാട്. വ്യക്തമാണ്. ശ്രീ കെ വി തോമസ്, അങ്ങ് ഒരു മന്ത്രിയായിരുന്നിട്ടുണ്ട്, ഇത്തരം വിഷയങ്ങൾ നേരിട്ട് കൈകാര്യം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ സമാനമല്ലെങ്കിൽ പോലും ഇതുപോലത്തെ വിഷയങ്ങൾ എല്ലാം സർക്കാർ ഉദ്യോഗസ്ഥകളുടെ നിയന്ത്രിക്കേണ്ട ഒരു ഉത്തരവാദിത്തം, ഭാരിച്ച ഉത്തരവാദിത്തം ഓരോ ജനപ്രതിനിധിക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങയുടെ അനുഭവത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കാൻ ഏത് തരത്തിലുള്ള നടപടികൾ വേണം ഈ സർക്കാർ തലങ്ങളിൽ ഉണ്ടാവേണ്ടത്? ഇവർക്കൊരു മാർഗനിർദ്ദേശങ്ങൾ നൽകേണ്ട ഒരു അത്യാവശ്യമല്ലേ? വളരെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ. നമ്മുടെ സംസ്ഥാനത്ത് വളരെ കമ്മിറ്റഡ് ആയ ഒരു വിഭാഗമാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥർ. നമുക്ക് ഇപ്പൊ കോവിഡ് കാലഘട്ടത്തിലാണ്,
വ്യാപകമാകുന്നു. പക്ഷെ അവിടെയൊക്കെ എത്രയോ നല്ല സേവനമാണ് നമ്മുടെ സർക്കാർ നേഴ്സുമാര്, ഡോക്ടർമാര്, പാരാമെഡിക്കൽ സ്റ്റാഫ് ഒക്കെ എത്രയോ നല്ല സേവനമാണ് ചെയ്യുന്നത്. അതുപോലെ ഗ്രാമപ്രദേശങ്ങളിൽ ഇപ്പോൾ ആളുകൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, അവർക്കൊക്കെ സർക്കാരിൻ്റെയും പൊതു സമൂഹത്തിൻ്റെയും സോഷ്യൽ ഓർഗനൈസേഷൻ്റെയും കിറ്റുകൾ എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. പക്ഷേ ദുർഭാഗ്യപരം പറയട്ടെ, ഇത്തരം ചില ആളുകൾ നമുക്കുള്ള സൽപ്പേര് നശിപ്പിക്കുന്ന വിധത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. അവരെ ഇങ്ങനെ കാണിച്ചത് കൊണ്ട് പൊതുസമൂഹം മുഴുവൻ, സർക്കാർ ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ അവരെല്ലാം ഇതുപോലെ മടിയന്മാരാണ്, നല്ല കാര്യങ്ങളൊന്നും ചെയ്യില്ല, ജനവിരുദ്ധന്മാരാണെന്നൊന്നും അഭിപ്രായമുള്ള ആളല്ല ഞാൻ. കാരണം നല്ല സേവനം നടത്തുന്ന ഈ സർക്കാരിന്റെ ചട്ടക്കൂട്ടിൽ നിന്ന് മാത്രം അപ്പുറത്ത് ചെയ്യുന്ന ധാരാളം നല്ല ആളുകളുണ്ട്. അവരെ അഭിനന്ദിക്കുകയും ഇതുപോലെ ചില പുഴുക്കൂത്തുകൾ വന്നാൽ സ്വാഭാവികമായിട്ടും ഗവൺമെന്റ് നടപടി എടുക്കണം. ഏതായാലും ഇക്കാര്യത്തിൽ NGO അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സർവീസ് സംഘടനകൾ അവരും വളരെ പോസിറ്റീവായിട്ട് അപ്രോച്ചാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഇതൊരു റേറസ്റ്റ് ഓഫ് ദ റെയർ ഒക്കേഷൻ, ഒരു ആക്സിഡന്റ് ആയി കണ്ടുകൊണ്ട് നമുക്ക് കാണേണ്ടതുണ്ട്. പക്ഷെ നടപടി മാതൃകാപരമായി അതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ചോദിക്കേണ്ടത്, ഒരു പക്ഷേ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർ കോടതിയിൽ പോയാൽ ഇവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടാകും. ഇപ്പോൾ രജിസ്ട്രേഷൻ വകുപ്പിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന സ്ഥലം രജിസ്ട്രി എന്നാണ് അറിയപ്പെടുന്നതും ആ സീറ്റിലിരുന്ന് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന തരത്തിലുള്ള നിയമങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. ഇത്തരം നിയമങ്ങൾ മുൻനിർത്തി ഇപ്പോൾ സർക്കാർ തലത്തിൽ ഒരു പക്ഷേ നടപടി എടുത്താൽ പോലും അത് അവർ കോടതിയിൽ പോയി അതിനെ അതിജീവിച്ച് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരം പ്രവർത്തനങ്ങളെയൊക്കെ നമ്മൾ തടയിടാൻ വേണ്ടി ശക്തമായ നിയമനിർമ്മാണത്തിന്റെ ഒരു ആവശ്യകത ഇത് ചൂണ്ടിക്കാണിക്കുന്നില്ലേ? സംബന്ധിച്ചിടത്തോളം രജിസ്ട്രി ഓഫീസിൽ മാത്രമല്ല, ഇതുപോലെ യാത്ര ചെയ്യാൻ പറ്റാത്ത ആളുകൾ പോയി വീടുകളിൽ പോയി ചെയ്ത് എത്രയോ സംഭവങ്ങളുണ്ട്. നിയമം പരിശോധിക്കും, നിയമത്തെ കുറിച്ച് അറിയില്ല. പക്ഷെ ഇതിനൊക്കെ ഒരു മാനുഷിക വശമുണ്ട്. എത്ര കോടതിയിൽ ചെന്നാലും ഒരു മാനുഷിക വശം കൂടി കാണാത്ത കോടതികളല്ല എന്നുള്ളത്. നിയമത്തിന്റെ തലവായുള്ള തീരുമാനമെടുക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള കോടതികൾ കൂടിയാണ്. തീർച്ചയായും ഈ കാര്യത്തിൽ നിയമം നോക്കും, അതേസമയത്ത് അതിന്റെ സാമൂഹ്യ പശ്ചാത്തലം കൂടി കോടതി നോക്കും എന്നൊരു സംശയമുണ്ട്. ഓക്കെ, ശ്രീ ടോമിയോടാണ്. ടോമി, ഈ വിഷയത്തിൽ ഉണ്ടായതിനു ശേഷം നിങ്ങൾ എന്തെങ്കിലും നിയമ നടപടി, അങ്ങനെ ഈ ഉദ്യോഗസ്ഥക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നോ? പരാതി കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഈ ഒരു സാഹചര്യം ഉണ്ടാകുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഏറ്റവും ശക്തമായ കാലവർഷം രൂക്ഷമായി നിൽക്കുന്ന സമയമായിരുന്നു. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഈ ഒരു അതിർത്തി ഗ്രാമപഞ്ചായത്താണ്. അതിശക്തമായ കൊടുങ്കാറ്റ്, ചുഴലിക്കാറ്റും എല്ലാം കൂടെ അടിച്ച് വളരെ വ്യാപകമായ കൃഷിനാശവും വീടുകൾക്ക് കേടുപാടും ഒക്കെ ഉണ്ടായ ആ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ തിരക്കുള്ള സാഹചര്യമായിരുന്നു ആ ദിവസങ്ങളുമായി ബന്ധപ്പെട്ട്. സോഷ്യൽ മീഡിയ വഴി അല്ലാതെ, സോഷ്യൽ മീഡിയ വഴി വളരെ വ്യക്തമായി നമ്മുടെ പ്രതിഷേധം രേഖപ്പെടുത്തിയാണ് നമ്മൾ ചെയ്തത്. എനിക്ക് അതിനകത്തുണ്ടായൊരു വേദന, ഞാൻ ഈ സമയത്ത് സുനീഷ് എന്ന് പറയുന്ന ആൾ അവിടെ ഒപ്പിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് ആ സമയത്തിലാണ് ഞാൻ കയറി ചെല്ലുന്നത്. ഞാനും എൻ്റെ പഞ്ചായത്ത് സെക്രട്ടറി അടക്കമുള്ള ആൾ കയറി ചെല്ലുന്നത്. ആ സമയത്ത് നമ്മൾ അവിടെ ഒരു പ്രതിഷേധം രേഖപ്പെടുത്തുന്നത് ശരിയല്ല. കാരണം സുനീഷിന്റെ മാനസികാവസ്ഥ, 16 ദിവസമായി ജലപാനം പോലും ഉള്ളിലേക്ക് ചെല്ലാത്ത ഒരു യുവാവിന്റെ മാനസികാവസ്ഥ എന്തെന്ന് വ്യക്തമായി കണ്ടു തിരിച്ചറിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് ഞാൻ. അവിടെ എനിക്കൊരു മറ്റൊരു ഒച്ചപ്പാടോ ബഹളമോ അവരുമായി കയർക്കുകയോ ചെയ്യുന്നതല്ലായിരുന്നു എൻ്റെ ഒരു മാനസികാവസ്ഥ. ഞാൻ ആ വ്യക്തിയോട്, ആ സ്ത്രീയോട്, ആ മേഡത്തിനോട് ഇതിലും വേദനാജനകമായ ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും, ആ ഉണ്ടാകുമ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് ഓർമ്മ വരും, മനുഷ്യനായ പോരാ, മനുഷ്യത്വം വേണം എന്ന ചിന്ത മാത്രം പങ്കുവെച്ചപ്പോ എന്റെ പോലും മുഖത്തേക്ക് പോലും നോക്കാതെ അവർ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക, അത്രയ്ക്ക് ദാർഷ്ട്യമാണ് ആ സമയത്ത് അവർ കാഴ്ചവെച്ചത്. ഞാൻ എനിക്ക് എത്രയും പെട്ടെന്ന് സുനീഷിനെ പാലിയേറ്റീവിൽ തിരിച്ചെത്തിക്കേണ്ടതായ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അവിടുത്തെ സിസ്റ്റേഴ്സിന്റെ അനുവാദം വാങ്ങി ഈ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചെത്തിക്കാമെന്ന് പറഞ്ഞതാണ് ഞങ്ങൾ സുനീഷിനെ അവിടുന്ന് കൊണ്ടുവന്നത്. ആ ഒരു സാഹചര്യത്തിൽ സുനീഷിനെ തിരിച്ച് മുരിക്കാശ്ശേരിയിലെ അൽഫോൺസ ആശുപത്രിയിൽ എത്തിച്ച് കഴിഞ്ഞ് ഉള്ള ഒരു സാഹചര്യത്തിൽ ഞാൻ പരാതികൾ കൊടുക്കുന്നതിനപ്പുറം സോഷ്യൽ മീഡിയയിലൂടെ ഈ വിഷയം ജനങ്ങളുടെ ശ്രദ്ധയിലേക്കും ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിലേക്കും കൊണ്ടുവരിക എന്ന ചിന്തയാണ് എനിക്കുണ്ടായത്. കാരണം അതിനുമപ്പുറം ചെയ്യുവാനുള്ള ഫ്രീ ആയ ടൈം എനിക്കില്ലായിരുന്നു. ഞാൻ എന്റെ പഞ്ചായത്തിലെ ആളുകളുടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ മുഴുകേണ്ടുന്ന ഉത്തരവാദിത്വം വളരെ ഭാരിച്ച രീതിയിൽ ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ കൂടിയും ഒരു പരാതിയായിട്ടെങ്കിലും മുന്നോട്ട് പോകേണ്ടിയിരുന്നു, ഒരു ഉത്തരവാദിത്തപ്പെട്ട പദവിയിലിരുന്ന കാര്യം. നിങ്ങളുടെ പഞ്ചായത്തിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു, ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഈ ദുരനുഭവം മറ്റൊരു സർക്കാർ ഉദ്യോഗസ്ഥയിൽ നിന്നുണ്ടാകുന്നത്.
അതിന് ഈ നിയമത്തിന്റെ ചട്ടക്കൂടുകളൊക്കെ പറയുമ്പോൾ അവർക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഒരു ഈ സുനീഷിന്റെ ഭാര്യയെ എങ്കിലും കൊണ്ട് ഒരു പരാതി കൊടുപ്പിക്കേണ്ടതായിരുന്നു ഈ വിഷയത്തിൽ. കാര്യം സോഷ്യൽ മീഡിയ ഒരുപക്ഷെ ഇത് ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ ഇവരെ പോലുള്ള ജീവനക്കാർക്ക് പരാതി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവമായി ചിന്തിക്കുകയും സുനീഷിന്റെ ഭാര്യയെ ഞാൻ ഫോണിൽ ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തു. പക്ഷെ സുനീഷ് തൊട്ടടുത്ത 3 ദിവസത്തിനുള്ളിൽ മരണത്തിന് കീഴ്പ്പെടുമെന്നൊരു മുൻകൂട്ടിയുള്ള ചിന്തയൊന്നും നമുക്കില്ലല്ലോ. 2 ദിവസം വളരെ തിരക്കായിരുന്നു. അതിനുശേഷം സുനീഷിന്റെ വൈഫുമായി ബന്ധപ്പെട്ട് നമുക്ക് ആ വിഷയത്തിൽ സുനീഷ് അതിനുശേഷം എന്നോട് പറഞ്ഞത് സുനീഷിന്റെ ഭാര്യ എന്നോട് പറഞ്ഞത് കട്ടപ്പനയിൽ വന്ന് തിരിച്ചു പോയതിന് ശേഷം അത് സുനീഷ് ആരോടും സംസാരിച്ചിട്ട് പോലുമില്ല. അതിനു മുമ്പ് വരെ വളരെ ആരോഗ്യപരമായ മോശമെങ്കിലും സംസാരത്തിൽ ഒരു കുറവുമില്ലായിരുന്നു, എല്ലാ കാര്യങ്ങളും സംസാരിക്കുമായിരുന്നു. പക്ഷെ ഈ വിഷയം ഉണ്ടായതിനു ശേഷം സുനീഷ് 2 ദിവസത്തോളം സംസാരിക്കുക പോലും ചെയ്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ അത് കേട്ടപ്പോ എനിക്ക് വിഷമമുണ്ടായി. ഞാൻ പറഞ്ഞു നമുക്ക് അടിയന്തരമായി തന്നെ പരാതിപ്പെടാം ബന്ധപ്പെട്ട മിനിസ്റ്ററോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിന്റെ ഉന്നത കേന്ദ്രങ്ങളിലേക്ക് പരാതിപ്പെടേണ്ട ഈ ഒരു വിഷയം ഈ വളരെ ചർച്ചയ്ക്ക് കൊണ്ടുവരത്തക്ക രീതിയിലേക്ക് നമുക്ക് ഇടപെടേണ്ടതായിട്ടുണ്ട് എന്ന് ശനിയാഴ്ച കൂടി ഞങ്ങൾ സംസാരിക്കുകയും ചെയ്തു. പക്ഷെ ഞായറാഴ്ച രാവിലെ ഉച്ചയോടുകൂടി സുനീഷ് മരണത്തിന് കീഴ്പ്പെടുകയാണ് ചെയ്തത്. ഇത്ര പെട്ടെന്ന് പ്രിയ സഹപ്രവർത്തകൻ യാത്രയാകുമെന്നുള്ള ഒരു ചിന്ത നമുക്കില്ലായിരുന്നു. ആ ദിവസങ്ങളിലെല്ലാം ഇവിടെ ഉണ്ടായ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നല്ല പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് നല്ല തിരക്കിലുമായിരുന്നു. അതല്ലാതെ പരാതി കൊടുക്കണ്ട എന്നൊരു നിലപാടല്ല, പരാതി കൊടുക്കാൻ തന്നെയായിരുന്നു ഉദ്ദേശിച്ചത്. ഒരു അല്പം പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ടുള്ള തിരക്കുണ്ടായത് കൊണ്ടുണ്ടായ സാഹചര്യമാണ്. പരാതിയുമായി തന്നെ മുന്നോട്ട് പോകുവാനുള്ള നിലപാടായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റിൽ എനിക്കുണ്ടായിരുന്നു. ഈ സംഭവം കഴിഞ്ഞപ്പോ സുനീഷ് എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു? ഇവരുടെ ഈ ധാർഷ്ട്യമുള്ള നടപടി കേട്ടതിനും അല്ലെങ്കിൽ കണ്ടതിനു ശേഷം എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടായിരുന്നു? തീർച്ചയായിട്ടും സുനീഷ് ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ ആംബുലൻസിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ സുനീഷ് പറഞ്ഞു ആ സ്ത്രീക്ക് എന്റെ വേദന മനസ്സിലാക്കി കാണിയല്ല, വേദന എന്തെന്ന് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കി കൊടുക്കാനും കഴിയില്ല. പക്ഷേ അവർ മറ്റൊരാളോടും ഇതുപോലെ ചെയ്യാത്ത ഒരു സാഹചര്യം നമുക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യണ്ടേ എന്നുള്ള രീതിയിലുള്ളൊരു വ്യക്തമല്ലാത്ത രീതിയിലുള്ള സംഭാഷണം സുനീഷിന്റെ ഭാഗത്തുണ്ടായി. പക്ഷേ സുനീഷ് ഉദ്ദേശിച്ചത് അവന്റെ ഒരു സാഹചര്യം ആ ഒരു സമയത്തെ സാഹചര്യം എല്ലാം കൂടെ വെച്ച് സുനീഷിന്റെ ആ ഒരു ഉള്ളിലടക്കുകയായിരുന്നു ഈ അമർഷം മുഴുവൻ എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ജോസ് കല്ലുമ്മൽ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വിഷയം പുറം ലോകം പോലും അറിയപ്പെടാതെ പോകേണ്ട ഒരു സംഭവമായിരുന്നു. ജോസ് കല്ലുമ്മലിന്റെ ആ വിഷയമാണ് പുള്ളിയുടെ വൈകാരികമായ ഒരു പോസ്റ്റ് വായിച്ചിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. പുള്ളിയുടെ ഇടപെടലിനെ സംബന്ധിച്ചൊക്കെ നിങ്ങളുടെ എല്ലാത്തിന്റെയും സാന്നിധ്യം മനസ്സിലാക്കുന്നതും നിങ്ങളിലേക്ക് ഒരുപക്ഷെ ചർച്ചയിൽ പങ്കെടുക്കണമെന്ന ആവശ്യമായി എത്തിപ്പെടുന്നത് പോലും ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാൻ സാഹചര്യം ഒരുക്കിയപ്പോഴാണ്. ആ ഈ ജോസ് കല്ലുമ്മൽ എങ്ങനെയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടത്? ആരാണ് ഈ ജോസ് കല്ലുമ്മൽ എന്നുള്ളത് അറിയോ? പെർഫോമൻസ് ഓഡിറ്റിംഗിലെ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഈ ബ്ലോക്കിലുള്ള നെടുങ്കണ്ടം ബ്ലോക്കിലുള്ള പല പഞ്ചായത്തുകളിലെയും ഓഡിറ്റിങ്ങിന് വന്നു വരികയും ഓഡിറ്റിംഗ് പെർഫോമൻസിന്റെ ജില്ലാ മീറ്റിംഗുകൾ ഉൾപ്പെടെയുള്ള മീറ്റിങ്ങുകളിൽ നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടെ സുനീഷ് ഉൾപ്പെടെയുള്ള ആളുകൾ പെർഫോമൻസിന്റെ ഉദ്യോഗസ്ഥരുമായി തൊടുപുഴ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തുള്ള ഒരു ബന്ധം സുനീഷുമായി ഈ ജോസ് സാറിനുണ്ട്. എറണാകുളം പഞ്ചായത്ത് അടക്കമുള്ള പഞ്ചായത്തുകളിലെ ഓഡിറ്റിംഗ് സംവിധാനങ്ങൾ ക്രമീകരിക്കാൻ ഓഡിറ്റിംഗ് നടത്തുവാൻ എത്തുന്ന ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനാണ്, സൗഹൃദമുള്ള ആളാണ്. അദ്ദേഹവുമായി ഈ വിഷയം ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു. ഈ സുനീഷിനെ കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് പല പറയപ്പെടുന്നത്. 10 മാസം കൊണ്ട് എല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടവരായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് പഞ്ചായത്തില്, ശരിയാണോ? 10 മാസം അല്ല, ഞാൻ പറഞ്ഞല്ലോ ജോയിൻ ചെയ്ത് 30 ദിവസമേ ഞങ്ങളുടെ പഞ്ചായത്തിൽ സുനീഷ് ജോലി ചെയ്തുള്ളൂ. ആ സമയത്തിനുള്ളിൽ അദ്ദേഹത്തിന് രോഗം കീഴ്പ്പെടുത്തി. ആ 30 ദിവസം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും എല്ലാ ജീവനക്കാരിലും എല്ലാ നാട്ടുകാരിലും എല്ലാ ആവശ്യങ്ങളിലും വളരെ ക്രിയാത്മകമായി, കാരണം വളരെ വൈകി കിട്ടിയ ഒരു ജോലി എന്ന നിലയ്ക്ക് ആ ജോലിയിൽ വളരെ സിൻസിയറായുള്ള ഒരു സമീപനം സ്വീകരിക്കുകയും എല്ലാ കാര്യങ്ങളിലും വളരെ ക്രിയാത്മകമായി ചടുലമായി ഇടപെടുകയും ചെയ്ത ഒരു സമീപനമായിരുന്നു അദ്ദേഹത്തിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. ശ്രീ പ്രേംകുമാർ, അങ്ങനെ ഇത് കേട്ടു എന്ന് ഞാൻ കരുതുന്നു, ഒരു എൻ ജി ഒ യൂണിയന്റെ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തപ്പെട്ട സർവീസ് സംഘടനയുടെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഇത്തരം സംഭവങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഇനി ഉണ്ടാകാതിരിക്കാൻ ഏത് തരത്തിലുള്ള നടപടികളൊക്കെ സ്വീകരിക്കണമെന്നാണ് അങ്ങേക്ക് ഒരു നിലപാട്? അത്തരത്തിൽ സർക്കാരുകൾ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തണമെന്നാണ് അങ്ങേക്ക് അഭിപ്രായമുള്ളത്? ഇത്തരം സംഭവങ്ങൾ പൊതുജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ സംവിധാനമല്ല, ഈ സംവിധാനം കൊണ്ട് ഇത്തരത്തിലുള്ള ദുരിതമൊക്കെ അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ എന്തൊരു വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവമാണത്.
ഇവിടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെടുത്തി സൂചിപ്പിച്ചു. ഞാൻ മനസ്സിലാക്കിയത് കേരള എൻവയോൺമെന്റ് ഉത്തരവാദപ്പെട്ട ഒരു പ്രവർത്തകനാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യമായി കൊടുക്കുന്നത്. ഞങ്ങൾ ഈ വിഷയത്തിൽ കർശന നിലപാടാണ്. തന്നെ ഈ വിഷയത്തിൽ നേരിട്ട് നടപടി ഉണ്ടാവണമെന്ന് തന്നെ ബന്ധപ്പെട്ട അധികൃതരോട് ആവശ്യപ്പെട്ടു. കാരണം ഇത് ഒരു നടപടിയെടുത്ത് കേരളത്തിലെ സർക്കാർ ജീവനക്കാർക്ക് ആകെ പാഠമാവുന്ന തരത്തിലേക്ക്, നാളെ ഈ വിഷയം ആവർത്തിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള നടപടി ഈ ഭാഗമായി ബന്ധപ്പെട്ട് ഉയർന്നു വരണമെന്ന് തന്നെയായിരുന്നു എൻ്റെ നിലപാട്. ഇതിൽ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഈ സർക്കാർ ജീവനക്കാരൻ എന്ന് പറഞ്ഞാൽ ഈ നിയമങ്ങളും ചട്ടങ്ങളും അതിന്റെ ചതുരങ്ങൾക്ക് അപ്പുറത്ത് പോവാതെ ആ ചതുരങ്ങൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ട് വ്യാഖ്യാനിക്കേണ്ടവരാണ്. അങ്ങനെയല്ല എന്നുള്ള തിരിച്ചറിവ് നിർബന്ധമായും കേരളത്തിലെ സംസ്ഥാന ജീവനക്കാർക്ക് സർക്കാർ ജീവനക്കാർക്ക് ഉണ്ടാവണമെന്നുള്ളത് ഈ സംഭവം വീണ്ടും വീണ്ടും കേരളത്തിലെ സർക്കാർ ജീവനക്കാരെ പഠിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ അവരുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഉണ്ട്, ഞാനത് അങ്ങനെ തന്നെ സൂചിപ്പിക്കാം. അദ്ദേഹം പറഞ്ഞത് വകുപ്പുകളുടെയും ചട്ടങ്ങളുടെയും ചതുരങ്ങൾക്കപ്പുറം മനുഷ്യസ്നേഹത്തിന്റെ അനുതാപത്തിന്റെ ചക്രവാളം കൂടി കാണാൻ ഇന്റർപ്രിട്ടേഷൻ ഓഫ് രജിസ്ട്രേഷൻ അഥവാ നിയമത്തെ മനുഷ്യത്വം ചാലിച്ച് വ്യാഖ്യാനിക്കാൻ ഉദ്യോഗസ്ഥർക്ക് കണ്ണുണ്ടാവണമെന്ന് പറയാം. ഇത് തന്നെയാണ് പ്രശ്നം. ഒരു ചട്ടത്തിന്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നുള്ള ജോലി മാത്രമേ ചെയ്യൂ എന്ന നിലപാടെടുക്കുന്ന ഈ രജിസ്ട്രാർ ആ ആഫീസിന്റെ കോമ്പൗണ്ടിൽ എത്തിക്കഴിഞ്ഞാൽ ആഫീസിൽ പ്രവേശിച്ചതായി കണക്കാക്കണം, നിയമമുണ്ട്, അതുകൂടി മനസ്സിലാക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒരു കാരണവശാലും ഒരു സർവീസ് സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. മാതൃകാപരമായി തന്നെ ഇത്തരം ഉദ്യോഗസ്ഥരുടെ ഒരു നടപടി സ്വീകരിച്ചിട്ടുണ്ട്. ഈ നടപടിയിൽ ഒതുങ്ങേണ്ടതല്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇനി ഇതിനൊരു മറ്റൊരു വിഷയമുണ്ട്. ഒന്ന്, ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വന്നാൽ ഉണ്ടാവുന്ന ഇപ്പോ ഈ സമീപകാലത്ത് തിരുവനന്തപുരത്ത് വഞ്ചൂർ ട്രഷറി തട്ടിപ്പുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള പ്രശ്നം ഉയർന്നു വന്ന സമയത്ത് കേരളീയ സമൂഹം കേരളത്തിന്റെ സിവിൽ സർവീസുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ ചർച്ച ചെയ്തതാണ്. കേരള എൻജിഒ യൂണിയന്റെ നേതാവായിട്ടാണ് ഈ പ്രശ്നത്തെ അവതരിപ്പിച്ചത് മാധ്യമം. മാധ്യമങ്ങൾക്ക് അതിൽ കൃത്യമായ ലക്ഷ്യമുള്ളത് കൊണ്ട് ഞാൻ അതിന്റെ പ്രശ്നങ്ങളിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കേരള എൻജിഒ യൂണിയന്റെ മെമ്പർ അല്ല എന്ന് മാത്രം, നേതാവ് പോയിട്ട് മെമ്പർ കൂടിയല്ല എന്നുള്ളത് ഞങ്ങൾ ബന്ധപ്പെട്ട മാധ്യമങ്ങളെ അറിയിച്ച സമയത്ത് അത് അവർ തിരുത്താൻ വേണ്ടി, അതായത് ഞങ്ങളെ ഒരു കുറിപ്പ് തന്നെ കൊടുക്കാൻ വേണ്ടി തയ്യാറായി. അതോടുകൂടി ചർച്ച അവസാനിച്ചിട്ടുണ്ട്. പ്രശ്നം എന്താണ്? ഒരു ജീവനക്കാരൻ ഒരു തെറ്റു ചെയ്താൽ ജീവനക്കാരൻ ഉൾപ്പെട്ട സംഘടന എന്തെടുക്കുന്നു എന്ന് പരിശോധിക്കുന്നതിന് പകരം സംഘടനകളെ ക്രൂശിക്കുന്ന ചില സമീപനങ്ങൾ ഞങ്ങൾക്ക് എൻജിഒ യൂണിയനെ സംബന്ധിച്ച് കൃത്യമായി സൂചിപ്പിക്കാനുള്ളത് ഇത്തരത്തിലുള്ള ഒരു ജീവനക്കാരെ സംരക്ഷിക്കുന്ന ഒരു നിലപാടും കേരള എൻജിഒ യൂണിയൻ സ്വീകരിക്കില്ല എന്നുള്ളതാണ്. സംഘടന എന്ന നിലയ്ക്ക് ഞങ്ങൾ തന്നെ മാതൃകാപരമായ ഈ പ്രശ്നത്തിൽ മാതൃകാപരമായി ഇടപെടണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. കേരളത്തിലെ മറ്റു സംഘടനകളിൽ നിന്ന് വ്യത്യസ്തമായി, ഇപ്പോ നേരത്തെ കെ വി തോമസ് സാർ തന്നെ സൂചിപ്പിച്ചു, കേരളത്തിന്റെ സർവീസ് സംഘടനകളിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന സംഘടനയുണ്ട്. ഇത്തരത്തിൽ അഴിമതി കാണിക്കുന്ന നിലപാടെടുക്കുന്ന ഒരു ജീവനക്കാരനെയും ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അതിന് എൻജിഒ യൂണിയന്റെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ കളങ്കിതരാവരുത് എന്ന കർശന നിലപാട് ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. കാരണം ഇത് 157,000 കേരള എൻജിഒ യൂണിയന്റെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ സ്വാഭാവികമായി ഏതെങ്കിലും ഒരു ജീവനക്കാരൻ, ഇപ്പൊ കട്ടപ്പന രജിസ്റ്റർ ഓഫീസിൽ ഒരു ജീവനക്കാരൻ അവന്റെ പ്രവൃത്തി എന്താണെന്ന് മോണിറ്റർ ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്തൊരു സ്ഥിതി സ്വാഭാവികമായി നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. പക്ഷേ ഇത്തരം പ്രശ്നങ്ങൾ ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ ഇത്തരം ജീവനക്കാർ ഒരു കാരണവശാലും സംരക്ഷിക്കില്ല എന്നുള്ളത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. മാതൃകാപരമായ നടപടി ഇത്തരം ജീവനക്കാർക്ക് എടുക്കണം. അതോടൊപ്പം തന്നെ ഇപ്പൊ നേരത്തെ സൂചിപ്പിച്ച നിയമങ്ങൾ, ഇപ്പൊ കെ തോമസ് സാർ പറഞ്ഞതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത. ഇപ്പോ ഒരു മനുഷ്യത്വം ചാലിച്ചുകൊണ്ട് നിയമത്തെ വ്യാഖ്യാനിച്ച് സാധാരണക്കാരനെ സഹായിച്ചതിന്റെ പേരിൽ കോടതിയും ഒരു ജീവനക്കാരനെയും തിരിച്ചെടുക്കാൻ പറയില്ല എന്നുള്ള കുറച്ച് വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഇവിടെ സമീപകാലത്ത് ഉയർന്നു വന്ന ഒട്ടേറെ പ്രശ്നങ്ങൾ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ഉദ്യോഗസ്ഥരുടെ ഇടപെടലിലെ കേരളീയ സമൂഹം തന്നെ അങ്ങേയറ്റം ശ്ലാഘിച്ചത്. കോവിഡ് ബാധിച്ച അച്ഛനും അമ്മയ്ക്കും കോവിഡ് ബാധിച്ചതിനെ തുടർന്ന് ആ കുട്ടിയെ ഏറ്റെടുത്തുകൊണ്ട് കൈമാറിയ ഒരു ഡോക്ടറുടെ അദ്ദേഹത്തിന് അവരുടെ കുടുംബങ്ങളുടെ നേർചിത്രം നമ്മൾ വീഡിയോയിലൂടെ കണ്ടതാണ്. ഇപ്പോ അതേപോലെ തന്നെ ഇപ്പൊ ഈ ഇടുക്കി ജില്ലയിൽ തന്നെയാണല്ലോ പെട്ടിമുടിയിൽ ദുരന്തം ഉണ്ടായത്. അവിടെ ഇടപെടുന്ന റവന്യൂ ഉദ്യോഗസ്ഥൻ, ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ, പോലീസുകാർ, മറ്റ് ആളുകൾ, ഇവരുടെ എല്ലാം ഇടപെടൽ അതൊക്കെ സർക്കാർ ജീവനക്കാരുടെ ഭാഗം തന്നെയാണല്ലോ. ഒരു പുഴുക്കുത്തായി ഉയർന്നു വരുന്ന ഈ കട്ടപ്പനയിലെ രജിസ്ട്രാർ ഓഫീസ് ജീവനക്കാരിയെ പോലെ, രജിസ്ട്രാളെ പോലുള്ള ആളുകൾ ഈ സിവിൽ സർവീസിനെ ആകെ അവമതിപ്പുന്നുണ്ടാക്കുന്നുണ്ട്. ഇത്തരം അവമതിപ്പ് ഉണ്ടാക്കുന്ന ഉദ്യോഗസ്ഥരെ മാതൃകാപരമായി മറ്റൊരാൾക്കും
ഇത് നോക്കിക്കാണുന്ന സന്ദർഭത്തിൽ ഇനി ആവർത്തിക്കാൻ കഴിയാത്ത തരത്തിലേക്കുള്ള എല്ലാ നടപടിയും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് സസ്പെൻഡ് ചെയ്തത്. നികുതി വകുപ്പ് സെക്രട്ടറിയുടെ ജോയിന്റ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയാൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി ഉണ്ടാവും. അത് തന്നെയാണ് ഈ സിവിൽ സർവീസിന് കൊടുക്കുന്ന സന്ദേശം. മറ്റ് നടപടികളുടെയും ചട്ടങ്ങളുടെയും പോരായ്മയൊന്നും ഈ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത് അല്ല. ചർച്ച ചെയ്യുന്നതിന് അപ്പുറത്ത് നിലവിലുള്ള ഈ കുറ്റം ചെയ്ത ജീവനക്കാർക്കെതിരെ മാതൃകാപരമായ നടപടിയാണ് വേണ്ടത്. തീർച്ചയായും അത് ഉണ്ടാവുമെന്ന് തന്നെ. ഇത് ആവശ്യപ്പെട്ട് എൻ ജി ഒ എന്ന സംഘടന ഏതെങ്കിലും തരത്തിൽ മന്ത്രിയെ സമീപിക്കുകയും എങ്ങനെ ചെയ്യുമോ? ഇത്തരത്തിൽ ഒരു ശക്തമായ നടപടി തന്നെ സ്വീകരിക്കണമെന്ന് ആവശ്യം ഉന്നയിച്ച് മന്ത്രിക്ക് എങ്ങനെ മന്ത്രിയോട് സമീപിക്കുകയോ അല്ലെങ്കിൽ മന്ത്രിക്ക് കത്ത് നൽകുകയോ എന്തെങ്കിലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? സ്വാഭാവികമായി ഞാൻ എൻ ജി ഒ യുടെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് തന്നെ ഈ വിഷയം ഉയർന്നു വന്നപ്പോ ഈ ബന്ധപ്പെട്ട ജീവന പോസ്റ്റ് തന്നെ നേരിട്ട് മന്ത്രിയുടെ കൊടുത്ത് കർശനമായ നിലപാടെടുക്കണമെന്ന് പറഞ്ഞത് അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നടപടി വന്നത്. ഞങ്ങൾ ഇത്തരം നിലപാടുകൾക്കെതിരെ കർശന നിലപാട് സ്വീകരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ നിലപാട് കേരള എൻ ജി ഒ സ്വീകരിച്ചത്. ശ്രീ കെ വി തോമസ്, അങ്ങ് മനസ്സിലാക്കുന്ന അങ്ങ് ഒരു മന്ത്രിയായിട്ടിരുന്ന ആളാണ്, ഈ ഒരു പക്ഷേ ഈ സർവീസ് സംഘടനകളുടെ തണല് പറ്റുന്നത് ഇത്തരം ജീവനക്കാർ കുറച്ചുകൂടി അതൊരു അവർക്ക് ലഭിക്കുന്ന ഒരു തണലാണ്, അല്ലെങ്കിൽ ചില ചില ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ പ്രവർത്തനങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെട്ടുപോകാനുള്ള ഒരു അവസരമാകും എന്നൊക്കെ തരത്തിലുള്ള തോന്നലുകൾ. ഒരുപക്ഷെ ഈ സർവീസ് സംഘടനകൾ പ്രവർത്തിക്കുന്നത് ചില ജീവനക്കാരെയെങ്കിലും ഒരു സംരക്ഷണ കവചമായിട്ട് കാണുന്നുണ്ടെന്ന് അങ്ങേക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? നീണ്ട പ്രവർത്തന കാലഘട്ടത്തിൽ ഒരു സർവീസ് ഒരു സംഘടനയും തൊഴിലാളികളെ പ്രകടിപ്പിക്കുന്നത് ഗവൺമെന്റ് എംപ്ലോയീസ് അവരൊന്നും ഇത്തരം കാര്യങ്ങൾക്ക് തണലാവാം. അവരുടെ ന്യായമായ പ്രശ്നങ്ങൾ, അവരുടെ സേവന വേതന വ്യവസ്ഥകൾ, മറ്റ് ട്രാൻസ്ഫർ ഇഷ്യൂസ്, ഇത്തരം കാര്യങ്ങളിൽ അവരുടെ സ്വാഭാവികമാണ്. അതുകൊണ്ടാണല്ലോ പോലീസിന് വേണം പോലും ഇന്ന് സംഘടന ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ തന്നെ വേറെ സ്റ്റോ വേറെ ഒക്കേഷൻസ് ഒഴിച്ച് എന്റെ അടുത്ത് ട്രാൻസ്ഫർ ആൻഡ് പോസ്റ്റിംഗ് കേസൊക്കെ വന്നിട്ടുള്ളതാണ്. എന്റെ അടുത്ത് ആരും ഒട്ടത്തെവേ വന്നിട്ടില്ല. ചിലപ്പോൾ കാര്യങ്ങൾ പറയാൻ സാധിക്കുന്നുണ്ട്, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ തീരുമാനമെടുക്കുന്നത്, നമ്മൾ നീതിയുക്തമായി ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. മാത്രമല്ല നമ്മുടെ ഇത്തരം സർവീസ് സംഘടനകൾ ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചു. ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നു സ്ഥിതി? ഈ ഈ ഈ ജീവനക്കാരുടെ സർക്കാർ ജീവനക്കാരുടെ അല്ലെങ്കിൽ മറ്റു ജീവനക്കാരുടെ അവകാശങ്ങൾ സ്വകാര്യ മേഖലയിൽ കാണുന്നത്, സ്വകാര്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം എപ്പോ വേണമെങ്കിലും പറഞ്ഞു വിടാം. ആ ഇന്നത്തെ സാഹചര്യം, അത് ദേശീയ തലത്തിലാണെങ്കിലും അന്തർദേശീയ തലത്തിലാണെങ്കിലും സ്വകാര്യ മേഖലയെ തൊഴിൽ സുരക്ഷിതത്വമില്ല. മറിച്ച് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം തൊഴിൽ സുരക്ഷിതമുണ്ട്. അവരുടെ ചിലപ്പോൾ അവരുടെ വേതന വ്യവസ്ഥകളൊക്കെ അത്രമാത്രം സ്വകാര്യ മേഖല പോലെ മെച്ചപ്പെട്ടത് അല്ലെങ്കിൽ പോലും ഈ സർക്കാർ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതത്വ ബോധം ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം അവന്റെ ജീവിതത്തിലെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ന്യായമായൊരു വേതനം കിട്ടാൻ, ജീവിത സാഹചര്യങ്ങൾ ഒഴുക്കാൻ ഒക്കെ ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ സഹായിക്കുന്നത് സർവീസ് സംഘടനകളാണ്. ഉദാഹരണമായിട്ട് ഞാൻ ദേവര കോളേജിൽ അധ്യാപകനായിരുന്ന കാലത്ത് അന്ന് മാനേജ്മെന്റ് കൊടുക്കുന്നതാണ് ശമ്പളത്തെ. അവരെ കോളേജ് സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഒപ്പിട്ട് കൊടുക്കുന്ന ശമ്പളം കിട്ടുമായിരുന്നു. മറ്റു പല കോളേജുകളും ഒപ്പിട്ട് കൊടുത്ത കോളേജ് ശമ്പളം കിട്ടാങ്ക. അതുകൊണ്ടാണല്ലോ ഇത് നേരിട്ട് പേയ്മെന്റ് പിന്നീട് കടന്നു വന്നത്. നിയമന കാര്യത്തിലൊക്കെ ഉള്ള അപാകതകളെ കുറിച്ച് ചോദ്യം ചെയ്തതൊക്കെ നമ്മുടെ സർവീസ് സംഘടനകളാണ്. അതൊക്കെ കോളേജ് അധ്യാപകരെ സംഘടിപ്പിക്കുക, യൂണിയനിൽ ചേരുക എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ദേവര കോളേജ് ചേർന്നത്. ഞങ്ങളൊക്കെ അന്ന് യൂണിയന്റെ സജീവ പ്രവർത്തകർ, ഗാന്ധി സാറൊക്കെ നേതൃത്വം നൽകിയ സംഘടനയാണെന്ന് ആ സന്ദർഭം പ്രവർത്തിക്കുന്നു. തീർച്ചയായും ഇത്തരം സംഘടനകൾ നമുക്ക് ഉണ്ടായേ പറ്റൂ. അവരെ ഒരിക്കലും തെറ്റായ മാർഗങ്ങളിലേക്ക് പോകാൻ അതിന് കൂട്ടു നിൽക്കില്ല എന്ന കാര്യത്തിലും എനിക്ക് യാതൊരു സംശയമില്ല. ശ്രീ ടോമിയോടാണ് കേൾക്കാൻ പറ്റുമെന്ന് കരുതുന്നു. അങ്ങ് ഒരു കാര്യം, ഇപ്പോഴത്തേക്ക് അതായത് ഒരാഴ്ചക്കകത്താണ് ആറാം തീയതി നടന്ന സംഭവമാണ്, ഇപ്പോൾ അത് പന്ത്രണ്ടാം തീയതി എത്തുമ്പോഴാണ് നടപടിയാകുന്നത്. ഒരു പക്ഷേ കാര്യങ്ങൾ അറിഞ്ഞു റിപ്പോർട്ട് തേടുന്നു, ഉടനടി റിപ്പോർട്ട് പോലും ഉദ്യോഗസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ മന്ത്രിയോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അദ്ദേഹം ഒരു പൊതുചർച്ചയിൽ പങ്കെടുക്കാൻ താല്പര്യക്കുറവ് അറിയിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ചർച്ചയിൽ വരാത്തത്. പക്ഷേ അദ്ദേഹം വിശദീകരിച്ച ഒരു കാര്യമുണ്ട്, ഉദ്യോഗസ്ഥയ്ക്ക് അനുകൂലമായിട്ടുള്ള റിപ്പോർട്ടാണ് വന്നതെങ്കിൽ പോലും അത് പൂർണ്ണമായിട്ട് തള്ളിക്കൊണ്ടാണ് ഉടനടി സസ്പെൻഡ് ചെയ്യാനും നിയമ വകുപ്പിലെ ഉദ്യോഗസ്ഥന് ഇത് സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ട് നിന്ന് ഇവരെ സർവീസിൽ നിന്ന് പുറത്താക്കാനുമായിട്ടുള്ള നിർദ്ദേശം നൽകിയെന്നാണ് ഞാൻ മന്ത്രിയോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത്. ഇത്തരത്തിലുള്ള ചർച്ചകളിൽ പങ്കെടുക്കാൻ അദ്ദേഹത്തിന് താല്പര്യക്കുറവുള്ളതുകൊണ്ടാണ് വരാത്തതെന്ന് അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടിയും
ഒരു ഉദ്യോഗസ്ഥയ്ക്കെതിരെ ഇത്തരം ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ ഒരു മന്ത്രി എന്നുള്ള നിലയ്ക്ക്, ആ വകുപ്പിലെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് മറ്റ് നടപടിക്രമങ്ങളൊന്നും നോക്കാതെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ആ നിലപാടിനെ അങ്ങ് നോക്കി കാണുന്നുണ്ട്? അല്ല, തീർച്ചയായിട്ടും മന്ത്രിയുടെ ആ നിലപാടിനെ സ്വാഗതം ചെയ്യാതിരിക്കാൻ ഒരു ജനപ്രതിനിധിയിൽ എനിക്ക് കഴിയില്ല. കാരണം ഈ നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു വിഷയം ശ്രദ്ധയിൽപ്പെട്ട ഘട്ടത്തിൽ തന്നെ മന്ത്രി അത്തരത്തിലൊരു നിലപാടെടുത്തതിനെ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത് സുനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ, ചെറുപ്പക്കാരന്റെ സർവീസിൽ വളരെ പെട്ടെന്ന് തന്നെ ജോലിയിൽ നിന്നും ജോലി പ്രവേശിച്ച് വളരെ പെട്ടെന്ന് തന്നെ രോഗത്തിന് അടിപ്പെടുകയും നമ്മളിൽ നിന്ന് വേർപിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായ സുനീഷ്, ഏതാണ്ട് അഞ്ചേഴ് മാസക്കാലത്തെ ചികിത്സയുമായി ബന്ധപ്പെട്ട കുടുംബം വളരെ വലിയ സാമ്പത്തിക പ്രശ്നം. എനിക്കറിയാൻ കഴിഞ്ഞത് ഏതാണ്ട് 40 ലക്ഷം രൂപയുടെ ചികിത്സ ഈ കഴിഞ്ഞ 5-6 മാസങ്ങൾ കൊണ്ട് നടത്തേണ്ടി വന്നു. 7 കീമോ ചെയ്യേണ്ടി വന്നു. ഇതൊക്കെ ചെയ്ത ഒരു സാഹചര്യം, വളരെ വലിയ ബാധ്യതയിലേക്ക് ആ കുടുംബം എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹം സർവീസിൽ കയറേണ്ടത് ഇന്ന് ആളുകളായിട്ടില്ല എങ്കിലും ഏതെങ്കിലും വിധത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ BSc വിദ്യാഭ്യാസമുള്ള ആളാണ്, ഒരു ആശ്രിത നിയമനമോ ഏതെങ്കിലും ഒക്കെ ചെയ്ത് ആ കുടുംബത്തിനെ നിലനിർത്തുവാനുള്ള, സംരക്ഷിക്കുവാനുള്ള ഒരു സമീപനം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് ഉണ്ടാവണമെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ, ഈ കിട്ടിയ അവസരത്തിൽ, എളിയ അവസരത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഒരു പ്രാദേശിക ഭരണ സംവിധാനത്തിന്റെ തലപ്പൻ അല്ലെങ്കിൽ ആ തലപ്പത്തിരിക്കുന്ന ഒരാൾ, പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലുള്ള എല്ലാ ഇടപെടലും ആ കുടുംബത്തിന്റെ നാളുകളിലേക്കുള്ള കാര്യങ്ങളിൽ ഉണ്ടാവും. ആ കുടുംബത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ഒരു വേർപാട്, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ അമ്മ, കുട്ടി വളരെ വളരെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണ് ആ കുടുംബത്തിന് ഇപ്പം നിലവിലുള്ളത്. അത് പരിഹരിക്കുവാൻ ഉള്ള ഒരു ശാശ്വതമായ പരിഹാരം എന്ന നിലയിൽ ഒരു ആശ്രിത നിയമനമോ മറ്റ് ക്രമീകരണമോ ആ കുടുംബത്തിന് ഉണ്ടായാൽ അത് ഈ ഒരു അവസരത്തിൽ വളരെ അനിവാര്യമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഇടപെട്ട ആ ഒരു സാഹചര്യത്തെ ഏറ്റവും സ്വാഗതാർഹമെന്ന രീതിയിൽ തന്നെ സൂചിപ്പിക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പക്ഷേ ഇപ്പോ ശ്രീ പ്രേംകുമാറിനോടാണ് ഈ വിഷയം അങ്ങ് കേട്ടുകാണുമെന്ന് വിചാരിക്കുന്നു. 1 മാത്രമാണ് ഒരാൾക്ക് സർവീസിൽ തുടരാനായത്. അതിനുശേഷം അസുഖം ബാധിച്ച് മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പ്രൊബേഷൻ പോലും ഡിക്ലെയർ ചെയ്യാത്ത ഒരു സംഭവം ഉണ്ടെന്ന് തോന്നുന്നു. ആ നിലയ്ക്കാണെങ്കിൽ ഒരു ആശ്രിത നിയമനത്തിന് സാധ്യത ഉണ്ടെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയ്ക്ക് എന്താണ് അങ്ങേക്ക് അത് സംബന്ധിച്ച് ഉള്ള ബോധ്യം എന്താണ്? നിലവിലുള്ള ചട്ടം അനുസരിച്ച് സ്വാഭാവികമായി അതിന് ഒരു പ്രയാസം ഉണ്ടാവും. പക്ഷേ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ രീതിയിൽ സ്വാഭാവികമായി ഗവൺമെന്റിന് തീരുമാനമെടുക്കാം. അതിന് ആവശ്യമായ തരത്തിലേക്ക് ഞങ്ങൾ തീർച്ചയായും ഈ വിഷയത്തിൽ പ്രത്യേകിച്ച് അടിയന്തരമായി സുനീഷിന്റെ കുടുംബത്തെ ആശ്രിത നിയമനം അടക്കം കൊടുത്ത് സംരക്ഷിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഞങ്ങൾ തീർച്ചയായും നടത്തും. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ രീതിയിൽ ഈ പഞ്ചായത്ത് ജനപ്രതിനിധി എന്ന നിലയ്ക്കും പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ പൊതുപ്രസ്ഥാനവും ഈ വിഷയത്തിൽ ഇപ്പോൾ സജീവമായി ഇടപെട്ടിട്ടുണ്ട്. ഇത്തരം വിഷയങ്ങളെ മാനുഷിക മുഖത്തോടുകൂടി നോക്കിക്കാണുന്ന സമീപനമാണ് ഗവൺമെന്റുകൾ, അത് ഏത് ഗവൺമെന്റുകളായാലും സ്വീകരിക്കാറുള്ളത്. തീർച്ചയായും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഈ വിഷയത്തിൽ അനുകൂലമായ നിലപാട് സ്വീകരിക്കും. അതിനുവേണ്ടിയുള്ള സംഘടനാപരമായ എല്ലാ ഇടപെടലുകളും അതിന് മനുഷ്യത്വം എന്ന തരത്തിൽ തന്നെ ഞങ്ങൾ തീർച്ചയായും ഇടപെടുമെന്നുള്ളതാണ് സൂചിപ്പിക്കണം. ശ്രീ KV തോമസിനോട് കൂടെയാണ്, എന്താണ് അങ്ങേക്ക് ഈ വിഷയത്തിലുള്ള ഒരു അഭിപ്രായം? ഇത്തരത്തിൽ ഒരു വളരെ ഒരു ദാരുണപരമായ ഒരു സംഭവം ഉണ്ടായ ഒരു സന്ദർഭമാണ്. ഒപ്പം ഇന്ന് സുനീഷ് നമ്മളോടൊപ്പം ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. ഇത്രയും സങ്കടകരമായ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞു. അപ്പോ സ്വാഭാവികമായും തകർന്നടിഞ്ഞതും മാനസികമായും സാമ്പത്തികമായും തകർന്നടിഞ്ഞൊരു കുടുംബം, അവരെ സംരക്ഷിക്കേണ്ട ഒരു ബാധ്യത ഗവൺമെന്റ് ഏറ്റെടുക്കേണ്ടതുണ്ടോ? എന്താണ് അങ്ങയുടെ അഭിപ്രായം ഒരു ജനപ്രതിനിധി എന്നുള്ളതിലെ? ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് തീർച്ചയായും ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ ഗവൺമെന്റിൽ എത്തിക്കഴിഞ്ഞാൽ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊരു എനിക്ക് യാതൊരു സംശയമില്ല. അത് ഏത് ഗവൺമെന്റ് ആയാലും ഇത്തരം കാര്യങ്ങളിൽ മാനുഷിക അപ്രോച്ച് ഉണ്ടാകും, അത് ഈ ഗവൺമെന്റ് ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഒരു അനുകമ്പ അർഹിക്കുന്ന ഒരു സംഭവമാണത്. അതിന് അനുഭാവപൂർവമായി ഒരു സമീപനം പഞ്ചായത്തും യൂണിയനും ഒക്കെ എടുക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഗവൺമെന്റ് ഭാഗത്ത് ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടോമിയോടുകൂടെയാണ്, ഈ പഞ്ചായത്ത് ഇത് ഉന്നയിച്ച് എന്തെങ്കിലും ഒരു മുഖ്യമന്ത്രിക്ക് ഒരു കത്തയക്കുകയോ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് കൊടുക്കാനായിട്ട് എങ്ങനെ ആലോചിക്കുന്നുണ്ടോ? ഇതാ ഞങ്ങൾ ഈ കഴിഞ്ഞ ഞായറാഴ്ചയാണല്ലോ സുനീഷ് മരണപ്പെട്ടത്. തിങ്കളാഴ്ച അദ്ദേഹത്തിന്റെ ശവസംസ്കാര ചടങ്ങിലും എല്ലാം പഞ്ചായത്തിലെ മുഴുവൻ പഞ്ചായത്ത് അംഗങ്ങളും പഞ്ചായത്ത് ജീവനക്കാരും ഒക്കെ പങ്കെടുത്തിരുന്നു. ഞങ്ങൾ ഇന്നലെ പഞ്ചായത്ത് അടിയന്തരമായ കമ്മിറ്റി കൂടി ഈ വിഷയത്തിൽ അനുശോചനം രേഖപ്പെടുത്തുകയും
നമ്മളാൽ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലുകൾ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് നടത്തുവാനും ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്ക് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളുടെ ശ്രദ്ധയിലേക്ക് ഈ സുനീഷിന്റെ സാഹചര്യവും ആ കുടുംബത്തിന്റെ സാഹചര്യവും കൊണ്ടുവരിക എന്ന നിലയ്ക്കുള്ള ചർച്ചകളും ഇടപെടലുകളും നടത്തുവാൻ തന്നെ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. വളരെ നിർഭാഗ്യകരമായി വളരെ നല്ല തേജസ്സും ഓജസ്സുമുള്ള ഒരു ചെറുപ്പക്കാരൻ 40-ാമത്തെ വയസ്സിൽ ജോലി കിട്ടി 41-ാമത്തെ വയസ്സിൽ മരണത്തിന് കീഴ്പ്പെടേണ്ടി വന്ന ബൃഹദഭാഗ്യന്റെ സാഹചര്യം എന്ന് പറയുന്നത് അത് വളരെ നിസ്സാരമായി കാണാൻ കഴിയില്ല. അപ്പൊ ആ ഒരു വിഷയത്തിൽ ഒരു പഞ്ചായത്തിന് ഇടപെടാൻ എന്തെല്ലാം കഴിയുമോ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ ആ കാര്യങ്ങളിലെല്ലാം വളരെ ക്രിയാത്മകമായ സമീപനം സ്വീകരിക്കുവാനും ബന്ധപ്പെട്ട ആളുകളുമായി ബന്ധപ്പെട്ട് ആ കുടുംബത്തിന് വേണ്ടുന്ന നാളെയിലേക്ക് ഉള്ള കരുതലുകൾക്ക് വേണ്ടുന്ന ആവശ്യമായ ഇടപെടലുകൾ നടത്തുവാനുമുള്ള ഒരു സമീപനമാണ് പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിച്ചിട്ടുള്ളത്. പഞ്ചായത്ത് സെക്രട്ടറി ശ്രീ സുനിൽ സെബാസ്റ്റ്യനും ജീവനക്കാരുമൊക്കെ ഈ സുനീഷ് കഴിഞ്ഞ 5-8 മാസക്കാലം ചികിത്സയിലായിരുന്ന ഓരോ ഘട്ടങ്ങളിലും ഞങ്ങൾ സുനീഷുമായി ബന്ധപ്പെടുകയും സുനീഷ് വിശ്രമ വേളയിൽ സാഹചര്യത്തിൽ ചികിത്സയുമായി വിശ്രമത്തിലിരുന്ന ഘട്ടങ്ങളിൽ അദ്ദേഹത്തെ പോയി കാണുകയും ഒക്കെ ചെയ്ത ആളുകളാണ് ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ അദ്ദേഹത്തിന്റെ കുടുംബമായി ഞങ്ങൾക്ക് അങ്ങനെ വളരെ ഗൗരവമായ അടുപ്പം ഉണ്ട്. ആ കുടുംബത്തിനെ നിലനിർത്തേണ്ടത് സംരക്ഷിക്കേണ്ടത് ഞങ്ങളുടെയും നമ്മുടെ ഗവൺമെന്റിന്റെയും ഈ ഒക്കെ ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ച് ഞങ്ങളാൽ കഴിയുന്ന ഒരു പ്രാദേശിക സംവിധാനം എന്ന നിലയിൽ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ ഇടപെടലുകളും അത് ഏത് മേഖലയിലായാലും ഏത് വ്യക്തികളുമായി ബന്ധപ്പെട്ടായിരുന്നാലും ചെയ്യുവാൻ വേണ്ടുന്ന ഒരു നിലപാടുമായി ബന്ധപ്പെട്ട് തന്നെ മുന്നോട്ട് പോകാനാണ് പഞ്ചായത്ത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ശ്രീ ടോമി, ഒരു കാര്യം കൂടെ, ഈ ചികിത്സയുടെ ആദ്യ ഘട്ടത്തിൽ തന്നെ 1 മാസം മാത്രമേ ജോലി ചെയ്തിട്ടുണ്ടെന്ന് അറിയിച്ചു. പിന്നീട് ഇദ്ദേഹത്തിന് ശമ്പളം കിട്ടുന്ന അവസരമല്ലോ ഉണ്ടായിരുന്നു. ശമ്പളത്തെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായി ആൻസർ പറയാൻ കഴിയില്ല. അദ്ദേഹം ലോങ് ലീവിലായിരുന്നു. ഇടയ്ക്ക് ആ ലീവുമായി ബന്ധപ്പെട്ട് വേണ്ടുന്ന പേപ്പറുകളും കാര്യങ്ങളും ഒക്കെയായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് സെക്രട്ടറിയുമായി ബന്ധപ്പെടുകയും ആവശ്യമായ ഇടപെടലുകൾ ഞങ്ങൾ കൃത്യമായി പഞ്ചായത്ത് നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ശമ്പളം കൃത്യമായി കിട്ടിയോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചൊരു കൃത്യമായ ഒരു വ്യക്തത എനിക്ക് അതിനെ കുറിച്ചില്ല. അത്തരത്തിലൊരു ഘട്ടത്തിൽ പല ഒരു ഇതിനിടയിൽ ഒരു ഒരാഴ്ചക്ക് അപ്പുറം പോകാത്ത രീതിയിൽ എല്ലാ ആഴ്ചകളിലും സുനീഷുമായി ബന്ധപ്പെട്ട് ഞാൻ ഫോണിൽ സംസാരിക്കാറുണ്ട്. ഒരു ഘട്ടത്തിലും ആ ഒരു മാറ്റർ ശമ്പളവുമായി ബന്ധപ്പെട്ട ഒരു മാറ്ററും സംസാരിച്ചില്ല. ചികിത്സയ്ക്ക് പണം കണ്ടെത്തുന്ന വിവിധങ്ങളായ കാര്യങ്ങൾ ഞങ്ങൾ മണിക്കൂറുകൾ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബമായിരുന്നു സുനീഷിന്റേത്. വളരെ ഇല്ല, സുനീഷിനെ ആശ്രയിച്ച് കഴിയുന്ന ഒരു കുടുംബമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് വളരെ നേരത്തെ തന്നെ മരിച്ചുപോയ ആളാണ്. ഒരു അധ്യാപകനായിരുന്നു, മാതാവും അധ്യാപികയായിരുന്നു. അവരുടെ റിട്ടയർമെന്റ് അവരുടെ ശേഷം അല്ലെങ്കിൽ അവരുടെ പെൻഷനുമായി ബന്ധപ്പെട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്ന തുകയല്ലാതെ പിന്നെ സുനീഷിന്റെ വരുമാനം മാത്രമേ ആ കുടുംബത്തിന് ഉള്ളൂ. മറ്റൊരു വിധത്തിലുള്ള വരുമാനവും ഇല്ല. കട്ടപ്പന ഇടുക്കിയിൽ കവലയിൽ തന്നെയാണ് സുനീഷ് താമസിക്കുന്നത്. വളരെ പരിമിതമായ സ്ഥല സൗകര്യവും വളരെ പഴക്കം ചെന്നൊരു വീടും ഒക്കെ ഉള്ള ഒരു കുഞ്ഞു സൗകര്യങ്ങളാണ്. സുനീഷിനൊരു മകനുണ്ട്, 5-ാം ക്ലാസ്സിൽ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. വളരെ നിർവികാരമായി കരയാതെ ചിരിക്കാതെ ഈ സാഹചര്യങ്ങളെ മുഴുവൻ ഒരു പ്രതികരണവും ഇല്ലാതെ നിർവികാരനായി നോക്കി കണ്ട ആഴ്ചകളോളം ദിവസങ്ങളോളം മരണ സമയത്തും അതിനുശേഷം എല്ലാം നിർവികാരനായി നിൽക്കുന്ന കുട്ടിയുടെ മുഖം അത് വളരെ വിഷമത്തോടു കൂടി എനിക്ക് സംസാരിക്കാൻ കഴിയുകയുള്ളൂ. ഒന്നും കരഞ്ഞൊരു കണ്ണുനീർ അവന്റെ കണ്ണിൽ നിന്ന് വീണ് ഞാൻ കണ്ടില്ല. ചിരിക്കുന്ന മുഖം ഞാൻ അവനെ കണ്ടിട്ടില്ല. ഡോൺ എന്നാണ് അവന്റെ പേരെന്ന് ഞാൻ വിചാരിക്കുന്നു. അതെ, അങ്ങനെ തന്നെയാണ്. അപ്പൊ അത്ര വളരെ സാധാരണപ്പെട്ട സാധാരണ വീടാണ്. അവനെ സംരക്ഷിക്കേണ്ടത് ഗവൺമെന്റിന്റെയും നമ്മുടെയും ഒക്കെ ഉത്തരവാദിത്വമാണ് എന്ന തിരിച്ചറിവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. വ്യക്തമാണ്. അപ്പോൾ നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വളരെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ്. രാഷ്ട്രീയങ്ങളൊന്നും കലർന്നില്ലെങ്കിൽ പോലും നമ്മുടെ ഈ നാട്ടിൽ എല്ലാ ഈ ഇത്തരത്തിലുള്ള ചതുരംഗ കളത്തങ്ങൾക്കപ്പുറം മനുഷ്യത്വം എന്നുള്ളത് എല്ലാ വ്യക്തികൾക്കും ഉണ്ടായിരിക്കണം. ഇവിടെ ഓരോ സർവീസ് സംഘടനകളിൽ ഉൾപ്പെടെയുള്ളവരും അല്ലെങ്കിൽ ജനപ്രതിനിധികളും ആരും ഈ വിഷയത്തിൽ രാഷ്ട്രീയം പറഞ്ഞില്ല. മാതൃകാപരമായിട്ടുള്ള രീതിയിൽ തന്നെ ഈ ജയലക്ഷ്മി എന്ന് പറയുന്ന ഉദ്യോഗസ്ഥയെ ശിക്ഷിക്കണമെന്നുള്ള ആവശ്യം തന്നെയാണ് എല്ലാവരും ഉന്നയിച്ചത്. ഇതൊരു പാഠമാകണം. സർക്കാർ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് ഇത്തരം വീഴ്ച ഉണ്ടാകരുത്. മുഖ്യമന്ത്രി മുൻപ് പറഞ്ഞൊരു വാചകമുണ്ട്, ഓരോ ഫയലും ഓരോ ജീവനാണ്. അത് കൃത്യമൊരു വാചകമാണ്. അത് നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ നിങ്ങൾ ആ വിഷയത്തിൽ എല്ലാവരും ആ കാര്യത്തിൽ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കും മുന്നോട്ട് വയ്ക്കാനുള്ളത്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ടോമിക്കും ഒപ്പം പ്രേംകുമാറിനും ശ്രീ KV തോമസിനും ഞങ്ങൾ നന്ദി അറിയിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.